നിയമങ്ങൾ മാറ്റിയെഴുതി വീണ്ടും ചരിത്രം കുറിക്കാൻ നരേന്ദ്രമോദി. പഴയ നിയമങ്ങൾ പലതും മാറ്റുമെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമങ്ങൾ ആധുനിക മനുഷ്യന് ആവശ്യമില്ലെന്നും വികസനത്തിന് പരിഷ്കരണങ്ങളാണ് ആവശ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചില നിയമങ്ങൾ ഇന്ന് രാജ്യത്തിന് ബാധ്യതയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമഗ്രമായ പരിഷ്കരണത്തിലാണ് ഇപ്പോൾ സർക്കാർ വിശ്വസിക്കുന്നത്. ആഗ്ര മെട്രോ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനത്തിന് ആവശ്യമായത് പരിഷ്കരണമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നല്ലതായിരുന്ന ചില നിയമങ്ങൾ ഈ നൂറ്റാണ്ടിന് ശരിയായതല്ല. നമ്മുടെ രാജ്യത്തിന് അതിപ്പോൾ ബാധ്യതയാണ്. കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്ക് എതിരായി പ്രക്ഷോഭം ശക്തമാവുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഓരോ നിമിഷവും സർക്കാർ ശ്രമിക്കുന്നത്. ജീവിതം ആയാസരഹിതമാകണം, നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കണം, സാങ്കേതിക വിദ്യയുടെ പരമാവധി പ്രയോഗം ഉറപ്പാക്കണം. ഇതാണ് സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ. 2 കോറിഡോറുകളിലായി 29.4 കിലോമീറ്റർ ദൂരത്തിലാണ് ആഗ്ര മെട്രോ നിർമ്മിക്കുന്നത്. 8,379.62 കോടിയാണ് പദ്ധതി ചിലവ്. പല വിനോദസഞ്ചാരങ്ങളെയും ഈ പദ്ധതി വഴി ബന്ധിപ്പിക്കും. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ആഗ്രയിലെ 26 ലക്ഷത്തോളം ജനങ്ങൾക്കാണ് ഗുണം ചെയ്യുക. സമഗ്രമായ വികസനത്തിലാണ് സർക്കാർ വിശ്വസിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തിൽ രാജ്യത്തിന് ആവശ്യം വികസനം തന്നെയാണ്. ആ വികസനത്തിന് ആവശ്യമായ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മുൻകാലഘട്ടങ്ങളിൽ ഫലപ്രദമായിരുന്ന ചില നിയമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബാധ്യതയായി അവശേഷിക്കുകയാണ്. മുൻകാലങ്ങളിൽ വളരെ പടിപടിയായാണ് പരിഷ്കരണങ്ങൾ നടപ്പാക്കിയിരുന്നത്. എന്നാൽ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് സമഗ്ര വികസനമാണ്. ഇതായിരുന്നു മോദിയുടെ വാക്കുകൾ. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ ജീവിതം വളരെയധികം സുഗമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതും ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടും എന്ന് ഉറപ്പാക്കുന്നതുമെല്ലാം ഇതിൽ പെടുന്നു. സർക്കാർ ഇവയെല്ലാം ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2014 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുകയും 2 തവണയും കേവല ഭൂരിപക്ഷം നേടി പാർട്ടിയെ റെക്കോർഡ് വിജയത്തിലെത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരു പാർട്ടി ഇതുപോലെ കേവല ഭൂരിപക്ഷം നേടിയത് 1984 തിരഞ്ഞെടുപ്പിലായിരുന്നു. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, ഈ മുദ്രാവാക്യവുമായി സമഗ്രവും വികസനോന്മുഖവും അഴിമതിരഹിതവുമായ സമീപനത്തിലൂടെ ഭരണത്തിൽ അടിസ്ഥാനപരമായ മാറ്റമാണ് നരേന്ദ്രമോദി സാധ്യമാക്കുന്നത്. അന്ത്യോദയ അഥവാ സേവനങ്ങളും പദ്ധതികളും സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിക്കും എത്തിച്ചേർന്നു എന്ന് ഉറപ്പാക്കുന്നതിനായി അതിവേഗത്തിലും കൂടുതൽ സമയവും പ്രധാനമന്ത്രി ജോലി ചെയ്തു. അതിവേഗത്തിലുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ആവിഷ്കരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ റെക്കോർഡ് വേഗത്തിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ നിരീക്ഷണത്തിൽ ഇത് വിലയിരുത്തുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് അനുകൂലമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിരവധി തീരുമാനങ്ങളാണ് ഇതിനു പിന്നിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ആയുഷ്മാൻ ഭാരത് എന്ന ചികിത്സാ പദ്ധതിയാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നത്. പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ 50 കോടിയിലധികം ഇന്ത്യൻ പൗരന്മാർക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉന്നത നിലവാരത്തിലുള്ള ആരോഗ്യ പരിരക്ഷ നൽകുന്നത്. ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വലിയൊരു പരാതി പരിഹരിക്കുന്നതാണ് ഈ പദ്ധതി എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ആരോഗ്യ പ്രസിദ്ധീകരണമായ ലാൻസെറ്റ് ആയുഷ്മാൻ പദ്ധതിയെ വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര തലത്തിലും ആരോഗ്യ പരിരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങളെയും പ്രസിദ്ധീകരണം നിരീക്ഷിച്ചിട്ടുണ്ട്. സാമ്പത്തിക പരിഷ്കരണം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിനാശ കാരണമാണ് എന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഓരോ ഇന്ത്യക്കാരനും ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചിരുന്നു. ഇന്ന് രാജ്യമെമ്പാടും 35 കോടിയിലധികം ജൻധൻ അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ വഴി ബാങ്കുമായി ബന്ധമില്ലാത്തവരെ ബാങ്കുമായി ബന്ധിപ്പിച്ചു എന്ന് മാത്രമല്ല ശാക്തീകരണത്തിനുള്ള മറ്റ് അവസരങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കുകയും ചെയ്തു. ജൻധൻ പദ്ധതിയിൽ നിന്നും ഒരു പടി കൂടി കടന്ന് മോദി ജനസുരക്ഷയിലൂടെ സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കായി ഇൻഷുറൻസ് പെൻഷൻ പദ്ധതിക്കുള്ള പ്രാമുഖ്യം നൽകിയിരുന്നു. ഇടനിലക്കാരെ ഒഴിവാക്കി സാങ്കേതിക വിദ്യയിലൂടെ സുതാര്യതയും വേഗവും അദ്ദേഹം ഉറപ്പാക്കി. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന വഴി ആദ്യം തന്നെ ഇന്ത്യയിലെ അസംഘടിത വിഭാഗത്തിലെ 42 കോടിയിലധികം ജനങ്ങൾക്ക് പെൻഷൻ പരിരക്ഷ മോദി ഉറപ്പാക്കി. 2019 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള BJP ഗവൺമെന്റിന്റെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കച്ചവടക്കാർക്കും അദ്ദേഹം സമാന പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. 2016 ആരംഭിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പാവപ്പെട്ടവർക്ക് സൗജന്യമായി പാചകവാതകം ലഭ്യമാക്കി.
ലഭ്യമാക്കി വരുന്നു. 7 കോടിയോളം വരുന്ന ഭൂരിഭാഗവും സ്ത്രീകളായ ഗുണഭോക്താക്കളുടെ അടുക്കളെ ധൂപരഹിതമാക്കിയ മുഖ്യ പരിഷ്കാരമായിട്ടാണ് ഇത് കാണുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 70 വർഷം കഴിഞ്ഞിട്ടും വെളിച്ചം എത്തി നോക്കാതിരുന്ന 18,000 ഗ്രാമങ്ങളിൽ ഇന്ന് വൈദ്യുതി എത്തിയതും നരേന്ദ്രമോദിയുടെ ശ്രമഫലമാണ്. ഇന്ത്യയിൽ ഭവനരഹിതരായി ആരും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന മോദി 1.25 കോടി ഭവനങ്ങളുടെ നിർമ്മാണവും പൂർത്തിയാക്കി. 2022 എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നം അതിവേഗത്തിൽ സാക്ഷാത്കരിക്കുന്നതിനായി ബാക്കി വീടുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. കർഷകർക്കായും നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളെയും ഐക്യരാഷ്ട്ര സംഘടന പോലും ശ്ലാഘിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് കൂടുതൽ ദേശീയ പാതകൾ, റെയിൽപാതകൾ, വിവരപാതകൾ, ജലപാതകൾ തുടങ്ങി പുതുതലമുറയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഉഡാൻ പദ്ധതി വ്യോമസഞ്ചാര മേഖലയെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കുകയും ഗതാഗതത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇനിയും വികസനമാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. കൃത്യമായ ആസൂത്രണവും പദ്ധതിയും വിഭാവനം ചെയ്യുന്ന നരേന്ദ്രമോദി എന്ന ഭരണാധികാരി രാജ്യത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.